വലച്ച സസ്യം ചെറിയൊരു റൂമിൽ ഇതുപോലൊരു ശേഖരണം ഞാൻ കാണുന്നത്. ഈ ശേഖരണം ഇവിടെ പ്രദർശിപ്പിക്കുന്നതും ഇതെല്ലാം ശേഖരിച്ചതും ഇദ്ദേഹം നാട്ടുകാരൻ കൂടിയായ അബൂബക്കർ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സാർ ഒന്ന് പറയാം. അബൂബക്കർ നാട്ടുകാരനാണ്. ഇത് ഏകദേശം ഒരു 15-20 വർഷത്തിൻ്റെ കളക്ഷനാണ്. ഇത് എൻ്റെ ഒരു ഹോബിയായിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ ഈ ശരിയായിട്ടുള്ള ഇതിൻ്റെ വലുപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെടുത്ത് ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഫോറിൻ കറൻസി, കോയിൻസ്, പിന്നെ സ്റ്റാമ്പ് പേപ്പേഴ്സ്, പിന്നെ ഫസ്റ്റ് ഡേ കവറ്, അതുകൂടാതെ ബാങ്ക് പോസ്റ്റ് കാർഡ്, സ്റ്റാമ്പ് പേപ്പേഴ്സും പഴയതും പുതിയതായിട്ടുള്ള സ്റ്റാമ്പ് പേപ്പേഴ്സ് അതൊക്കെ കാണും. പിന്നെ ആൻറ്റിക്വ് ആയിട്ടുള്ള കുറച്ച് ഐറ്റം അതുകൂടാതെ പിന്നെ സ്റ്റാമ്പ്സ്. ഇത് കളക്ഷനിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ ഒരു ഹോബിയായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ എക്സാക്ട് ഇങ്ങനെ കറൻസ് കളക്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം. ചെറുപ്പത്തിൻ്റെ ഒരു 15 വർഷം ജോലി ഞാൻ ഗൾഫിൽ ജോലി ഷോപ്പിലുണ്ടാവുമ്പോഴേ ഇത് കളക്ഷൻ തുടങ്ങി. ഇൻട്രസ്റ്റ് പല പല രാജ്യത്തും കറൻസി കാണുമ്പോൾ ഓരോന്ന് എടുത്തു വെക്കണം എന്നുള്ളൊരു താല്പര്യം വന്നതാണ്. ആൻറ്റിക്സിലേക്ക് പഠിത്തു കിടക്കും. ആൻറ്റിക്സിൽ പിന്നെ അതുകൂടാതെ ഒട്ടക പക്ഷിയുടെ മുട്ടയുണ്ട്, പിന്നെ പേലകളുണ്ട്. പ്രദർശനം കഴിഞ്ഞ ഒരു ആദ്യ പ്രദർശനം വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ പ്രദർശനം വെക്കാൻ തുടങ്ങുന്നത്. അതൊരു ഹോബിൻ്റെ രൂപത്തിലാണ് നടക്കുന്നത്. ഇതായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ അതിനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതുവരെ ഒരു ഗ്രാം ഫോൺ ഞാൻ ഇതിപ്പം കായംകുളം പോയിട്ടാണ് പറയുന്നത്. ഗ്രാം ഫോൺ അവിടെ ഒരു ആവശ്യത്തിന് പോയിട്ടാണ്. ഇവിടെ വെറുതെ ഞാൻ നെറ്റിലടിച്ചപ്പോൾ ആൻറ്റിക്വ ഐറ്റം എവിടെയെങ്കിലും നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് കൊണ്ട് അതിന് ഉള്ള പ്രത്യേകത അത് കൊണ്ടുവരാൻ ട്രെയിനിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ പ്രൊഫഷണലായ കാരണം ഞാൻ പിടിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരു പേരിട്ടതാണ്. അല്ല ഇതിനല്ല ഒരു ഇതായിട്ടൊന്നും എന്നൊരു സ്ഥിരം പേര് വേണമെന്നില്ല. ഇതിൽ മാഗ്നിഫിഷൻ ന്യൂസ്മാറ്റിക് പോയിച്ച് ഫാമിലി നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് മക്കൾ അവരുടെ നല്ല സപ്പോർട്ടാണ്. ഇത് സെറ്റ് ചെയ്യാൻ മക്കളും മക്കളും അയൽവക്കത്തിലുള്ള കുട്ടികളും അതിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കലോത്സവം നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഈ നാട്ടുകാരാണ്. അപ്പോൾ അതൊരു ഉത്സവം വേണ്ടിയിട്ടാണ്. കാരണം ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ക്യാമറമാൻ ഹാരിസിനൊപ്പം റിസ്വാണ്.